ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സെൻസർ എന്നാണ്. നമ്മൾ IOT ഡിവൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിലെന്തായാലും സെൻസർ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു അർഡീൻ എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ നോഡ് MCU അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു റാസർ പോയി എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ സെൻസർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിവിടെ എന്താണ് സെൻസർ, അതേപോലെ തന്നെ രണ്ട് തരത്തിലുള്ള സെൻസർ ഉണ്ട്, ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നേരെ വീടിലേക്ക്. അപ്പോൾ ആദ്യം സെൻസർ എന്താണെന്ന് പറയാം. എന്താണ് സെൻസർ എന്ന് പറയുന്നതായിട്ട് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്, സെൻസറിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സെൻസർ എന്ന് മനസ്സിലാവും. അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സെൻസർ, പല രീതിയിലുള്ള സെൻസർ ഉണ്ട്. ഒന്നാമത്തെ സെൻസർ എന്ന് പറയുന്നത് നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെവിൻ്റെ അടുത്ത് വെക്കുമ്പോൾ തന്നെ ആ ഒരു ഫോണിന്റെ സ്ക്രീൻ ഓഫ് ആകുന്നുണ്ട്. കാരണം ആ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് ഒരു സെൻസർ ഉണ്ട്, ആ ഒരു സെൻസറാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നിങ്ങൾ ഫോൺ ചെവിൻ്റെ അടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ ഓഫ് ആകുന്നത്. അതുപോലെ തന്നെ വേറൊരു സെൻസർ എന്ന് പറയുന്നത് നിങ്ങളെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സെൻസർ കൂടിയുണ്ട്. ആ ഒരു സെൻസർ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഓട്ടോ റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫോണിനെ തിരിച്ചു വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീഡിയോസും തിരിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അകത്തൊരു സെൻസർ ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു സംഭവം കൂടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും സെൻസർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നതാണ്. എന്നാൽ നമ്മുടെ IOT ഡിവൈസിലാണെങ്കിൽ നമുക്ക് വേർഡിൽ ഈ ഒരു സെൻസറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. IOT ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ആണ്, അതിൻ്റെ ചുറ്റും നമുക്ക് അതിൻ്റെ വെളിയിൽ നമുക്ക് സെൻസർ കണക്ട് ചെയ്യാൻ പറ്റും. സെൻസർ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് ഇൻപുട്ട് സെൻസറും അതുപോലെ തന്നെ ഔട്ട്പുട്ട് സെൻസറും ഉണ്ട്. അതായത് നമ്മുടെ ഇൻപുട്ട് സെൻസർ എന്ന് പറയുന്നത് നമ്മുടെ പല രീതിയിലുള്ള, അതായത് നമ്മളോട് ഒരു സംഭവം ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് സെൻസർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സപ്പോർട്സ് മോഷൻ സെൻസർ ഒരു ഇൻപുട്ട് സെൻസറാണ്. അതായത് മോഷൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരാൾ നടന്നു വരികയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും ഒരാൾ നടന്നു വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മുടെ അർഡീനെ കൊടുക്കും, അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ നടന്നു വരുമ്പോൾ ആ ഒരു സംഭവം ഇൻപുട്ടായിട്ട് സ്വീകരിച്ചിട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലൈറ്റ് കത്തുകയോ അല്ലെങ്കിൽ ഗേറ്റ് തുറക്കുകയോ അല്ലെങ്കിൽ ബൾബ് ഓൺ ആവുകയോ ഒക്കെ ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മോഷൻ സെൻസർ എന്ന് പറയുന്നത് ഇൻപുട്ട് സെൻസറാണ്. അതുപോലെ തന്നെ വേറെ കുറേ രീതിയിലുള്ള ഇൻപുട്ട് സെൻസർ ഉണ്ട്, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് സെൻസർ ഉണ്ട്. ഔട്ട്പുട്ട് സെൻസർ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു, ബസർ ഒരു സെൻസറാണ്. അതായത് നമുക്ക് ബസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ കുറേ സെൻസർ ഉണ്ട്, എനിക്ക് അതിൻ്റെയും പേര് മറന്നുപോയി, നിങ്ങൾക്ക് വന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെൻസർ എന്ന് പറയുന്നത്. ഈ ഒരു സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ IOT പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.